Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Innama yakhshallahu min 'ibadihi al-'ulama. Sadaqallahu maulana al-'aliyyul 'azim. Udhkuru mahasina mawtaqu. وكفوا عن مسابيهم أو كما قال صدق رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي ولا تحيل يد ذكري ايتم بمارو سيها آدر مادرنا سادات كلم علماء كلم أمراء نيدا كلم പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, ഈ മജ്ലിസിനെ മഹബ്ബത്ത് വെച്ച് മഹാനായ റഹൂം തങ്ങൾ ഉസ്താദിനെ സ്നേഹിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ മുഅ്മിനുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മഹാനായ മർഹൂം സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി ഖദസല്ലാഹു സ്വഹുല്ലാഹി അവരുടെ വലിയ ദർജ കൊണ്ട് അല്ലാഹു നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും നമ്മുടെ സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടിലും വിദേശ നാടുകളിലുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഇഷ്ടം വെക്കുന്ന അവൻ പൊരുത്തപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുകയാകട്ടെ. അവരെയും നമ്മയും ബഹുമാനപ്പെട്ട തങ്ങളുടെ സാധനോടൊപ്പം നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും അല്ലാഹു സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. സ്വാഗത ഭാഷണത്തിൽ ഉണർത്തിയതുപോലെ പ്രധാനമായും ബുർദ മജ്ലിസിന്റെ വാർഷികം എന്ന നിലക്കുള്ള പരിപാടിയാണ് മുഖ്യമായും ഇവിടെ നടക്കുന്നത്. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട റഫീഖ് സയ്യിദ് ഉസ്താദിന്റെ ഉത്ബോധന പ്രസംഗം ഉണ്ട്. പിന്നെ ഒരു ആമുഖം എന്ന് പറഞ്ഞാൽ കുറെ മുഖത്തിന്റെ അടുത്ത് അതൊരു മുഖം, ആ മുഖം കാണിക്കുക എന്നാണ് ആമുഖത്തിന്റെ അർത്ഥം. ഈ മുഖമല്ല ആമുഖം എന്നല്ലാതെ ഒരു പ്രസംഗത്തിന്റെ പരിപാടിയല്ല. ഏതായിരുന്നാലും അല്ലാഹു തആല ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ കൂടെ അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച് അവരുടെ ആളുകളായി നമുക്ക് നീണ്ട ഈ പൊസോട്ട് പരിസരത്ത് വന്നത് മുതൽ വഫാത്തിന്റെ സമയം വരെ ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞ അവിടുത്തെ ഒരു ചെറിയ ഖാദിമു എന്ന നിലക്ക് അല്ലാഹു തആല അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും പലപ്പോഴും ബന്ധപ്പെടാനും വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബത്തെ പോലെ ഇരുന്ന് ചർച്ച ചെയ്യാനും ഇവിടെയുള്ള സ്ഥാപനങ്ങളുടെ വിഷയങ്ങളും മറ്റൊക്കെ ഇരുന്ന് നിങ്ങൾ പെട്ടെന്ന് പോകരുത്, നമുക്ക് കുറെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ ഇരുത്തി സംസാരിച്ചത്. പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും പറഞ്ഞത് ഞാൻ പലപ്പോഴും ഓർമ്മിക്കുകയും ചില സ്ഥലങ്ങളിൽ പറയാറുമുണ്ട്. അൽഹംദുലില്ലാ, നമ്മെ സംബന്ധിച്ചിടത്തോളം അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഒരു മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്
അള്ളാഹുവിന്റെ പാരത്രിക ലോകത്ത് സ്വർഗലോകത്ത് അവരോടൊപ്പം എത്താൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് അള്ളാഹു തആല നമ്മളെ ആ ബന്ധവും സ്നേഹവും ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മഹാനായ തങ്ങളുടെ സാധനെ പോലെയുള്ള മഹത്തുക്കൾ നാളെ പാരത്രിക ലോകത്ത് എന്റെ മുഹബ്ബീങ്ങൾ എവിടെ എന്നെ സ്നേഹിക്കുന്ന എന്റെ മുഹബ്ബീങ്ങൾ എവിടെ എന്ന് ചോദിച്ച് അന്വേഷിച്ച് അവരെ അവർക്ക് അന്വേഷിച്ച് സാധുക്കളായ നമ്മെ അവരോടൊപ്പം ഒരുമിച്ചു കൂട്ടി അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് സംഗമിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഈ സ്ഥാപനത്തിന് നമുക്കും നമ്മളെ ശേഷമുള്ള നമ്മുടെ കുടുംബങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുക, ഈ സ്ഥാപനത്തിന് വേണ്ടുന്ന ഒത്താശകൾ സഹകരണങ്ങളും നൽകാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും ഖിയാമത്ത് നാൾ വരെ വരുന്ന പാരമ്പര്യത്തിനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ഇന്ന് മുതൽ ആരംഭിക്കുന്ന 3 ദിവസത്തെ പരിപാടി നമ്മളെല്ലാവരും സജീവമായി ഉണ്ടാവുകയും ഇതിന്റെ എല്ലാ വിജയത്തിനും നാം മുൻപന്തിയിൽ ഉണ്ടാകണമെന്നും ഇതിന്റെ ഒരു ചെറിയ പ്രവർത്തകൻ നിലക്ക് എന്നോടും നിങ്ങളോടും ഉണർത്തി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.